എന്നാൽ അവൾ അവനെ പ്രണമിച്ച് കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതെ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. ഈശോ പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. ഒരുപാട് പരിശ്രമിച്ചിട്ടും മനസ്സിൻ്റെ ഭാഗമാക്കുവാൻ സാധ്യമാകാത്ത ഒരു സംഭവമാണ് ഈശോ ഇന്ന് വിശദീകരിക്കുന്നത്. ഏറ്റവും നീചമായ നായയോട് ഉപമിച്ചിട്ട് പോലും പരാതിയും പരിഭവവും പറയാതെ വീണ്ടും അവിടെയും ഒരു നന്മ കാണാൻ പരിശ്രമിക്കുന്ന ഒരു സ്ത്രീ. നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് തുലനം ചെയ്ത് നോക്കിക്കേ. ഈ കേട്ടത് നമ്മളായിരുന്നെങ്കിലോ? അധികാരിയുടെ വശത്ത് നിന്നും, പള്ളിയിൽ നിന്നും, അധ്യാപകനിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, മറ്റെവിടെ നിന്നെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഈ ഭാഷ കേൾക്കുന്നത് നമ്മളായിരുന്നെങ്കിൽ എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതിൻ്റെ പുറകെ കൊടി പിടിക്കാനായിട്ട്, സമരത്തിന് സിന്താപ വിളിക്കാനൊക്കെ ആയിട്ട് നാം ഓരോരുത്തരും മുതിരുമായിരുന്നു. നമ്മുടെ കൂടെ കൂടുവാനും ഒരുപാട് പേരുണ്ടാകുമായിരുന്നു. ഇന്ന് ഈ സ്ത്രീ പഠിപ്പിക്കുന്ന വചനഭാഗം, ദൈവസന്നിധിയിൽ പൂർണ്ണമായി ശരണപ്പെടാൻ, നീ തിന്മയാണെന്ന് നാണക്കേടാണെന്ന് കരുതുന്നതിനുള്ളിൽ പോലും ഒരു വലിയ നന്മ ദൈവം ഒളിപ്പിച്ചിട്ടുണ്ടാവാം. നിന്റെ ക്ഷമയും നിന്റെ സ്നേഹവുമൊക്കെ അളക്കുവാനുള്ള ഒരുപാട് ഉപകരണങ്ങളും അളവുകോലുമൊക്കെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവയിൽ നന്മ മാത്രം കാണുവാനുള്ള ഉൾക്കാഴ്ചയുടെ തുറവിയുണ്ടാകണമെന്നാവട്ടെ നമ്മുടെ ഇന്നിൻ്റെ പ്രാർത്ഥന. പെട്ടെന്ന് കാണുന്നതിനെയും കേൾക്കുന്നതിനെയും നമ്മുടെ ചിന്താഗതിയിലൂടെ വിധിക്കുവാൻ പരിശ്രമിക്കാതെ അവിടെയും നന്മയുടെ പഴുതുകൾ തപ്പിയെടുക്കുവാനുള്ള ഒരു കൂർമ്മ ബുദ്ധി നമുക്കുണ്ടാകുമ്പോഴാണ് ദൈവികമായ നന്മ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുക. ഒരുപാട് നമുക്ക് വ്യാഖ്യാനങ്ങൾ കൊടുക്കപ്പെടാൻ പറ്റും. നീ ഇന്ന് കേൾക്കുന്ന എല്ലാത്തിൻ്റെയും അപ്പുറത്ത് നീ കാണാത്ത ഒരു നന്മയുണ്ടായിരിക്കും. ഇന്ന് പുറത്ത് കാണുന്ന എല്ലാ തിന്മയെന്ന് കരുതുന്നതിനുള്ളിലും ഒരു പക്ഷേ ഒരു നന്മ ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കാം. നീ നന്മയാണെന്ന് പറയുന്ന ഒരു വലിയ നന്മയുടെ ഉള്ളിലും ഒരു പക്ഷേ നീ അറിയാത്ത ഒരു തിന്മ ഒളിഞ്ഞിരിപ്പുണ്ടാവാം. നീ കുറവാണെന്ന് പറഞ്ഞ്, മോശമാണെന്ന് പറഞ്ഞ്, കഴിവില്ലാത്തവനെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഓരോരുത്തരുടെ ഉള്ളിലും നീ അറിയാത്ത ഒരു വലിയ നന്മയും ദൈവം ഒളിപ്പിച്ചിട്ടുണ്ടാവാം. അത് കണ്ടുപിടിക്കാനുള്ള ഒരു ജീവിതമാകട്ടെ നമ്മുടെ ജീവിതം. നന്മ കണ്ടുപിടിച്ചുകൊണ്ട് നന്മയുടെ ഭാഗമാകുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. ഒന്നിനെ ഉപേക്ഷിക്കാതെ എല്ലാത്തിലും നന്മയുടെ കാഴ്ചപ്പാടുണ്ടാകുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വിശ്വസിച്ച് അടുക്കുകയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.